ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ടോപ്പിക് ഗണിത ക്യൂസ് ആണ്. ഗണിത ക്യൂസിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും വിജയാശംസകൾ. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാത്തമാറ്റിക്സ് ആൻഡ് ആപ്ലിക്കേഷൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം: ഒഡീഷയിലെ ഭുവനേശ്വർ. എലമെന്റ്സ് എന്ന കൃതിയുടെ രചയിതാവ് ആരാണ്? ഉത്തരം: യൂക്ലിഡിന്റെ പ്രശസ്ത കൃതിയാണ് എലമെന്റ്സ്. ഇന്ത്യൻ ഗണിതശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം: ആര്യഭട്ടയാണ് ഇന്ത്യൻ ഗണിതശാസ്ത്രത്തിന്റെ പിതാവ്. ജ്യോമെട്രിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം: യൂക്ലിഡാണ് ജ്യോമെട്രിയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. ഗണിതശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം: ആർക്കിമിഡീസ് ആണ് ഗണിതശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. പൈതഗോറസ് സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ്? ഉത്തരം: പൈതഗോറസ് ആണ് പൈതഗോറസ് സിദ്ധാന്തം ആവിഷ്കരിച്ചത്. ശാസ്ത്രങ്ങളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നത് ഏത് മേഖലയാണ്? ഉത്തരം: ഗണിതശാസ്ത്രമാണ് ശാസ്ത്രങ്ങളുടെ രാജ്ഞി എന്ന് അറിയപ്പെടുന്നത്. ട്രിഗ്നോമെട്രി കണ്ടുപിടിച്ചത് ആരാണ്? ഉത്തരം: ഹിപ്പാർക്കസ് ആണ് ട്രിഗ്നോമെട്രി കണ്ടുപിടിച്ചത്. നെഗറ്റീവ് സംഖ്യകൾ കണ്ടുപിടിച്ചത് ഏത് രാജ്യമാണ്? ഉത്തരം: ചൈനയാണ് നെഗറ്റീവ് സംഖ്യകൾ കണ്ടുപിടിച്ചത്. പൈയുടെ മൂല്യം നിർണയിച്ച ആദ്യ ഗണിതശാസ്ത്രജ്ഞൻ ആരാണ്? ഉത്തരം: ആർക്കിമിഡീസ് ആണ് പൈയുടെ മൂല്യം നിർണയിച്ച ആദ്യ ഗണിതശാസ്ത്രജ്ഞൻ. ഒരാഴ്ചയിൽ എത്ര മണിക്കൂറുകൾ ഉണ്ട്? ഉത്തരം: 168 മണിക്കൂറുകളാണ് ഒരാഴ്ചയിൽ ആകെയുള്ളത്. ലോഗരിതം കണ്ടുപിടിച്ചത് ആരാണ്? ഉത്തരം: ജോൺ നേപ്പിയർ ആണ് ലോഗരിതം കണ്ടുപിടിച്ചത്. മില്ലിമീറ്ററിനെ സൂചിപ്പിക്കുന്ന അക്ഷരങ്ങൾ ഏതാണ്? ഉത്തരം: MM ആണ് മില്ലിമീറ്ററിനെ സൂചിപ്പിക്കുന്ന അക്ഷരങ്ങൾ. ഭൂമിയുടെ ഗോളാകൃതി പ്രവചിച്ചത് ആരാണ്? ഉത്തരം: പൈതഗോറസ് ആണ് ഭൂമിയുടെ ഗോളാകൃതി പ്രവചിച്ചത്. പുരാതന കാലത്ത് കണക്ക് കൂട്ടാൻ ഉപയോഗിച്ചിരുന്ന യന്ത്രം ഏതാണ്? ഉത്തരം: അബാക്കസ് ആണ് പുരാതന കാലത്ത് കണക്ക് കൂട്ടാൻ ഉപയോഗിച്ചിരുന്ന യന്ത്രം. പൈദിനത്തിൽ ജനിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ഉത്തരം: ആൽബർട്ട് ഐൻസ്റ്റീൻ. ഗണിതശാസ്ത്രത്തിന്റെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? ഉത്തരം: കാൾ ഫ്രെഡറിക് ഗ്യാസ് ആണ് ഗണിതശാസ്ത്രത്തിന്റെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാത്തമാറ്റിക്കൽ സയൻസ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം: തമിഴ്നാട്ടിലെ ചെന്നൈയിലാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാത്തമാറ്റിക്കൽ സയൻസ് സ്ഥിതി ചെയ്യുന്നത്. അബാക്കസിന്റെ മറ്റൊരു പേര് എന്താണ്? ഉത്തരം: മണിച്ചട്ടം എന്നാണ് അബാക്കസിന്റെ മറ്റൊരു പേര്. ക്ഷേത്ര ഗണിതശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഗ്രീക്ക് ഗണിതശാസ്ത്രജ്ഞൻ ആരാണ്? ഉത്തരം: യൂക്ലിഡ് ആണ് ക്ഷേത്ര ഗണിതശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ആര്യഭടീയം എന്ന പ്രശസ്ത ഗണിത ഗ്രന്ഥം രചിച്ചത് ആരാണ്? ഉത്തരം: ആര്യഭട്ട രചിച്ച പ്രശസ്ത ഗണിത ഗ്രന്ഥമാണ് ആര്യഭടീയം. ഗണിതശാസ്ത്രത്തിലെ നൊബേൽ സമ്മാനം എന്നറിയപ്പെടുന്നത് ഏത് അവാർഡാണ്? ഉത്തരം: ഫീൽഡ് മെഡലാണ് ഗണിതശാസ്ത്രത്തിലെ നൊബേൽ സമ്മാനം എന്നറിയപ്പെടുന്നത്. ആദ്യ 25 ഒറ്റ സംഖ്യകളുടെ തുക എത്രയാണ്? ഉത്തരം: 625 ആദ്യ 25 ഒറ്റ സംഖ്യകളുടെ തുക. ഗണിത ലോകത്ത് പ്രശസ്തമായ സംഖ്യയാണ് രാമാനുജ സംഖ്യ, എത്രയാണ് അത്? ഉത്തരം: 1729 രാമാനുജ സംഖ്യ. ഐസക് ന്യൂട്ടൻ രചിച്ച പ്രശസ്ത ഗണിത പുസ്തകത്തിന്റെ പേരെന്താണ്? ഉത്തരം: പ്രിൻസിപ്പിയ മാത്തമാറ്റിക എന്ന പുസ്തകമാണ് ഐസക് ന്യൂട്ടൻ രചിച്ച പ്രശസ്ത ഗണിത പുസ്തകം. പൈ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം: മാർച്ച് 14 പൈ ദിനമായി ആചരിക്കുന്നത്. ഗണിതശാസ്ത്രത്തിന്റെ ബൈബിൾ എന്നറിയപ്പെടുന്നത് ഏത് ഗ്രന്ഥമാണ്? ഉത്തരം: എലമെന്റ്സ് എന്ന ഗ്രന്ഥമാണ് ഗണിതശാസ്ത്രത്തിന്റെ ബൈബിൾ എന്ന് അറിയപ്പെടുന്നത്.
ദേശീയ ഗണിതശാസ്ത്ര ദിനമായി ആഘോഷിക്കുന്നത് എന്നാണ്? ഉത്തരം: December 22 ദേശീയ ഗണിതശാസ്ത്ര ദിനമായി ആഘോഷിക്കുന്നത്. ഹ്യൂമൻ കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്ന ശകുന്തള ദേവിയുടെ ജന്മദേശം എവിടെയാണ്? ഉത്തരം: ഇന്ത്യയാണ് ശകുന്തള ദേവിയുടെ ജന്മദേശം. ലോക ഗണിതശാസ്ത്ര ദിനം എന്നാണ്? ഉത്തരം: March 14 ലോക ഗണിതശാസ്ത്ര ദിനം. അന്താരാഷ്ട്ര സംഖ്യാശാസ്ത്ര ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം: November 18 അന്താരാഷ്ട്ര സംഖ്യാശാസ്ത്ര ദിനമായി ആചരിക്കുന്നത്. 2024 രാമാനുജൻ പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? ഉത്തരം: റൂച്ച്വാൻ ലിയുവിനാണ് 2024 രാമാനുജൻ പുരസ്കാരം ലഭിച്ചത്. ഏത് വർഷം മുതലാണ് രാമാനുജൻ പുരസ്കാരം നൽകി തുടങ്ങിയത്? ഉത്തരം: 2005 മുതലാണ് രാമാനുജൻ പുരസ്കാരം നൽകി തുടങ്ങിയത്. ആരുടെ ജന്മദിനമാണ് ഇന്ത്യയിൽ ദേശീയ ഗണിതശാസ്ത്ര ദിനമായി ആചരിക്കുന്നത്? ഉത്തരം: ശ്രീനിവാസ രാമാനുജന്റെ ജന്മദിനമാണ് ഇന്ത്യയിൽ ദേശീയ ഗണിതശാസ്ത്ര ദിനമായി ആചരിക്കുന്നത്. മനുഷ്യ കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം: ശകുന്തള ദേവിയാണ് മനുഷ്യ കമ്പ്യൂട്ടർ എന്ന് അറിയപ്പെടുന്നത്. 2024 അന്താരാഷ്ട്ര ഗണിത ദിനത്തിന്റെ തീം എന്തായിരുന്നു? ഉത്തരം: പ്ലേയിങ് വിത്ത് മാത്ത് എന്നാണ് 2024 അന്താരാഷ്ട്ര ഗണിത ദിനത്തിന്റെ തീം. 2023 അന്താരാഷ്ട്ര ഗണിത ദിനത്തിന്റെ തീം എന്തായിരുന്നു? ഉത്തരം: മാത്തമാറ്റിക്സ് ഫോർ എവരിവൺ അഥവാ എല്ലാവർക്കും വേണ്ടിയുള്ള ഗണിതം എന്നതായിരുന്നു 2023 അന്താരാഷ്ട്ര ഗണിത ദിനത്തിന്റെ തീം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്.